കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാക്കുന്നതിനു വേണ്ടി വളരെ ആലോചിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് ശാസ്ത്രയാൻ. ആ ശാസ്ത്രയാൻ പദ്ധതിയുടെ ഭാഗമായി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഫൈൻ ആർട്സ് വിഭാഗം തയ്യാറാക്കുന്ന പ്രൊഫൈൽ വീഡിയോ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ആദ്യമേ നൽകുകയാണ്. സംസ്കൃത സർവകലാശാലയിലെ ഏറ്റവും മനോഹരമായ വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഫൈൻ ആർട്സ് വിഭാഗം. പ്രഗത്ഭരായ അധ്യാപകരും പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സർവകലാശാലയിലേക്ക് കടന്നു വരികയും ഇവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകളെ, പ്രായോഗിക പരിജ്ഞാനത്തെ വളരെ ഫലപ്രദമായി ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്ന രീതിയിലുള്ള പരിശീലനം അവർക്ക് സർവകലാശാലയിൽ നിന്നും ലഭിക്കുന്നു എന്ന് കാണുന്നത് വളരെ സന്തോഷമുണ്ട്. സ്വന്തം സർഗശേഷിയെ കലാപരമായി തങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന സർഗശേഷിയെ വികസിപ്പിക്കുവാനും അത് സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ആസൂത്രണം ചെയ്യുവാനും നമ്മുടെ വിദ്യാർത്ഥികളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന, മാർഗനിർദ്ദേശം നൽകുന്ന അധ്യാപകരും കാണിക്കുന്ന ശുഷ്കാന്തി സർവകലാശാലയ്ക്ക് വളരെ അഭിമാനകരമായ ഒരുപാട് മുഹൂർത്തങ്ങളെ സമ്മാനിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഈ പാരമ്പര്യം തുടരുവാനായിട്ട് ഫൈൻ ആർട്സ് വിഭാഗത്തിലെ അധ്യാപകർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും കഴിയട്ടെ എന്ന് മനസ്സ് അറിഞ്ഞ് ആശംസിക്കുന്നു. നന്ദി. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെയിൻറ്റിങ് ആരംഭിച്ചത് 1995 അന്ന് തിരുവനന്തപുരം സെൻറ്ററിലാണ് ഇത് ഈ കോഴ്സ് ആരംഭിച്ചത്. അന്ന് 3 മാത്രം ദൈർഘ്യമുള്ള ഒരു കോഴ്സ് മാത്രമായിരുന്നു. ആ കോഴ്സ് പിന്നീട് 4 ഡ്യൂറേഷനുള്ള ഒരു BFA കോഴ്സായിട്ട് മാറ്റുകയും അന്ന് പെയിൻറ്റിങ്ങും മ്യൂറൽ പെയിൻറ്റിങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ശില്പകലയിൽ കൂടി നമ്മൾ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ 4 ബിരുദ കോഴ്സുകൾ 3 വ്യത്യസ്ത വിഷയങ്ങളിൽ, മ്യൂറൽ പെയിൻറ്റിങ്, അതുപോലെ തന്നെ ശില്പകല, ഇത് 3 വിഷയങ്ങളിലുണ്ട്. ഈ 4 പഠനത്തിന് ശേഷം ഇവർക്ക് വീണ്ടും MFA കോഴ്സിന് ചേരാനുള്ള അവസരം കൂടി നമ്മുടെ സർവകലാശാലയിലുണ്ട്. 2 MFA കോഴ്സിൽ 3 വിഷയങ്ങൾ തന്നെയാണ്, അത് പെയിൻറ്റിങ്, ശില്പകല, അതുപോലെ തന്നെ മ്യൂറൽ ചിത്രകല എന്നീ 3-4 വിഷയങ്ങളിൽ നമ്മളിവിടെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റ് കലാവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ വളരെ വ്യത്യസ്തമായ ഒരു കരിക്കുലം കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികളാണ്. എന്ന് വെച്ചാൽ സമകാലീനതയും അതുപോലെ തന്നെ പാരമ്പര്യവും ഒരേപോലെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇന്ത്യയിലെ മറ്റ്
സർവകലാശാലകളിലെ കലാവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒന്നുമില്ലാത്തൊരു ഒരു പ്രത്യേകത നമ്മുടെ സർവകലാശാലയിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സിനോട് കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക താല്പര്യം. ബി എഫ് എ പ്രവേശനം ഒരു അഭിരുചി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുക്കാറ്. പ്ലസ് ടു പാസ്സായ ഏതൊരു വിദ്യാർത്ഥിക്കും 22 വയസ്സ് കഴിയാത്ത വിദ്യാർത്ഥിക്കും അഭിരുചി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ പ്രവേശനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എം എഫ് എ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഒരു റിട്ടൺ ടെസ്റ്റ്, കലാചരിത്രത്തെ സംബന്ധിയായ ഒരു റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ പ്രസൻറ്റേഷൻ, അവരുടെ പൂർവ്വകാല വർക്കുകളെല്ലാം നമ്മൾ പരിശോധിച്ച് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എഫ് എ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുക്കുന്നത്. എന്തുതന്നെയായാലും ഈ കോഴ്സ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന പല വിദ്യാർത്ഥികളും വളരെ വ്യത്യസ്തമായ മേഖലകളിൽ അനിമേഷൻ രംഗത്തും ചിത്രകല പ്രൊഫഷണൽ രംഗത്തും അതുപോലെ തന്നെ അധ്യാപനം, ഫിലിം ഫീൽഡ് എന്നീ എല്ലാ മേഖലകളിലും ആർട്ടുമായി ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തമായ മേഖലകളിലൊക്കെ വളരെ പ്രഗത്ഭരായ ഒരു പ്രൊഫഷൻ കൊണ്ടു നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കോഴ്സ് ഇവിടെ വിഭാവനം ചെയ്തിട്ടിപ്പോൾ ഏകദേശം 20 വർഷത്തോളമായി. ഇതിനോടകം തന്നെ നിരവധി വിദ്യാർത്ഥികളും ഇപ്പോൾ വളരെ പ്രഗത്ഭമായ രീതിയിൽ അവരുടെ ലൈഫ് ആർട്ട് രംഗത്തൊക്കെ മികച്ച ഒരു ഇതായിട്ട് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ കോഴ്സുകളുടെ മറ്റ് പ്രത്യേകതകളെന്ന് വെച്ചാൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് പുതിയ പുതിയ ക്രിയേഷനുകൾ, അതുപോലെ തന്നെ നമ്മൾ എം എഫ് എ കോഴ്സിലാണെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ആർട്ട്, കേരളത്തിൻ്റെ സമകാലീന കലയെക്കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ പഴയകാലത്തെ ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ആർക്കൈവിൽ ആ ഒരു വിഷയം കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിലും അവർക്ക് അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് പെയിൻറ്റിങ്ങിൽ തന്നെ ഒരു ഇവിടെ പഠിച്ചിറങ്ങുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഇവിടെ വർക്ക് ചെയ്യുന്നൊരു അവസരമാണ് ഇപ്പോൾ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. രൂപകൽപ്പന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ അവർ വളരെയധികം പ്രൊഫഷണൽ രംഗത്ത് ശോഭിക്കുന്നതിനും ഒരു പുതിയ സംരംഭകത്വം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് അനുവദിച്ചത്. 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. 4 വർഷ കാലയളവുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സായിരുന്നു ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇയർ ആദ്യത്തെ 1 വർഷം ഈ മ്യൂറൽ പെയിൻറിങ്, പെയിൻറിങ് സ്കൾപ്ചർ എന്നിവയെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാത്തിൻ്റെയും ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ 3 വർഷം ഓരോ വിഷയത്തിലെ സ്പെഷ്യലൈസേഷനാണ്. ആകെ 40 വിദ്യാർത്ഥികളാണ് നമുക്ക് സീറ്റ് ഉള്ളത്. അതിൽ അതിന് ഫസ്റ്റ് ഇയറിൽ കോമൺ കോഴ്സിന് ശേഷം അവരെ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് തിരിക്കും. അവർ മാർക്ക് അടിസ്ഥാനത്തിൽ അവർ ചൂസ് ചെയ്യുന്നതാണ്. അതനുസരിച്ച് പെയിൻറ്റിങ് സ്പെഷ്യലൈസേഷൻ ചെയ്യും, മ്യൂറൽ പെയിൻറ്റിങ് സ്പെഷ്യലൈസേഷൻ ചെയ്യും, സ്കൾപ്ചർ സ്പെഷ്യലൈസേഷൻ. ഈ രീതിയിലാണ് കോഴ്സ് ഉള്ളത്. ആദ്യത്തെ 1 വർഷത്തെ കോഴ്സിൽ പെയിൻറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആർട്ടിലെ ബേസിക് ആയിട്ടുള്ള കോഴ്സസാണ് കൊടുക്കുന്നത്. അതിലൊന്ന് സ്റ്റിൽ ലൈഫ് എന്ന് പറയും. അത് ഈ മാൻമേഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതായത് ക്യൂബ്, കസേര, മേശ, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്, അത്തരം സംഗതികളെല്ലാം നമ്മളൊരു സ്റ്റില്ലായിട്ടുള്ള ഒരു സ്റ്റുഡിയോ അന്തരീക്ഷത്തിൽ, അതായത് ക്ലാസ് റൂമിൻ്റെ അകത്ത് നമ്മളത് പ്ലാൻ ചെയ്ത് വെക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ അവർ പഠിക്കുന്നു. അതിലുള്ള പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ്, അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് ഇരുന്ന് നമ്മൾ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ് ആദ്യത്തെ ആ ഒരു സബ്ജക്റ്റ്. അതിനുശേഷം അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരും. നേച്ചർ സ്റ്റഡി എന്നാണ് ആ സബ്ജക്റ്റിൻ്റെ പേര്. ആ നേച്ചർ സ്റ്റഡിയിൽ വന്നിട്ട് അവർ പുറമേ കാണുന്ന ബിൽഡിങ്സ്, ട്രീസ്, ബാക്കി എന്തും ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വലിയൊരു ക്യാൻവാസാണ് പ്രകൃതിയുള്ളത്. അതിന് നമ്മുടെ ഒരു പിക്ടോറിയൽ സ്പേസിൽ, ചെറിയൊരു പിക്ടോറിയൽ സ്പേസിൻ്റെ അകത്തൊക്കെ എങ്ങനെ കൊണ്ടുവരാം, അതിന് ഈ ക്ലാസ് റൂമിൽ കിട്ടുന്ന ഫണ്ടമെൻറ്റൽസ്, അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, കോമ്പോസിഷൻ, സ്പേസ്, വോളിയം,
ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ആ കോഴ്സ് ആ ഒരു സബ്ജക്റ്റ് എന്നെ സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ വരുന്നത് ലൈഫ് സ്റ്റഡിയാണ്. ലൈഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു 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 ഹ്യൂമൻ മോഡൽസിനെ നമ്മൾ നിർത്തിയിട്ട് അവരുടെ ഹൈറ്റ്, കോളേഴ്സ്, സ്വഭാവം ഇതൊക്കെ പഠിക്കുന്നത്. അതിൻ്റെ അനോട്ടമിക്കൽ സ്റ്റഡി അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് ബോൺ സ്ട്രക്ചർ, മസിൽ സ്ട്രക്ചർ, കോളേഴ്സ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, നേച്ചർ, അവരുടെ ഓരോ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകതകളാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് അതിൻ്റെ ഒരു അത്യാവശ്യം ബേസിക് സാധനങ്ങൾ മാത്രമേ കൊടുക്കാനുള്ള സമയം നമുക്കുണ്ടാവുള്ളൂ, അതിനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടുള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ആ കോഴ്സ് ആ ഒരു സബ്ജക്റ്റ് പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. പിന്നത്തുള്ള വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് സംബന്ധിച്ചത് ക്രിയേറ്റീവ് പെയിൻറ്റിങ് എന്ന് പറയും. ക്രിയേറ്റീവ് സബ്ജക്റ്റ് എന്നാണ് ക്രിയേറ്റീവ് ഡ്രോയിങ് ആൻഡ് ക്രിയേറ്റീവ് പെയിൻറ്റിങ്. ഇതാണ് ആ സബ്ജക്റ്റ്. ഏതാനും ഫോംസുകൾ കൊണ്ടിട്ട് എങ്ങനെ ഒരു 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 വികാരം ഉണ്ടാക്കാം, ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഏതാനും ഫോംസുകളുടെ റിപ്പീറ്റേഷനിലൂടെ എങ്ങനെ സാധിക്കും, ഏതാനും കളേഴ്സുകൾ കൊണ്ട് എങ്ങനെ സാധിക്കും, ഒരു കൃത്യമായിട്ടുള്ള ഫോം അല്ലാത്ത രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു 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 സാഹചര്യം, ഒരു വിഷയം അവതരിപ്പിക്കാം എന്നുള്ളതൊക്കെ സംബന്ധിച്ചിട്ടുള്ള അതാണ് നമ്മുടെ ക്രിയേറ്റീവ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമല്ലാതെ എന്നാൽ ഒരു പാരമ്പര്യ ചിത്രശൈലിയായിട്ട് കേരളത്തിൽ വളർന്ന ഒരു കലാരീതിയാണ്, ഒരു ചിത്രകലാരീതിയാണ് ചുമർചിത്രങ്ങളുടേത്. ക്ഷേത്രത്തിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ പള്ളികളിലും അപൂർവം ചില കൊട്ടാരങ്ങളിലുമായി കേരളത്തിലെ ചുമർചിത്രകല പരന്നു കിടക്കുന്നു. ഇതൊരു പാരമ്പര്യമാണ്, ഏകദേശം 8-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിൽ തുടങ്ങിയ ഒരു പാരമ്പര്യ ചിത്രശൈലി. ഇതിന് ശാസ്ത്രീയമായി അഭ്യസിക്കുന്ന ഒരു സങ്കേതം ആദ്യം ഗുരുവായൂരാണ് തുടങ്ങിയതെങ്കിലും അതിനെ വളരെ ശാസ്ത്രീയമായ ഒരു ഡിഗ്രി തലത്തിലേക്ക് പഠിക്കുവാനും അതിനുള്ള മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിക്കാണ് സാധിച്ചത്. അതുകൊണ്ട് തന്നെ 20-ഓളം വർഷമായിട്ട് വളരെ മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കിയ കലാകാരന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലും പുറത്തും നിരവധിയാണ്. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ചുമർചിത്രകല വിദ്യാർത്ഥികളാണ് ഇവർ. കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാവുന്ന ഒരു കോഴ്സാണ് ഇവിടുത്തെ ചുമർചിത്രകല പഠനം. MFA ഇൻ മ്യൂറൽ പെയിൻറ്റിങ്, അതുപോലെ തന്നെ BFA ഇൻ മ്യൂറൽ പെയിൻറ്റിങ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് തന്നെ ഉണ്ടാവുകയില്ല. തികച്ചും പാരമ്പര്യ അനുഷ്ഠാനപരമായ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വളരെ ശക്തമായ ഒരു സിലബസിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് ഇവിടെയുള്ളത്. പാരമ്പര്യ വർണ്ണപ്രയോഗമായിട്ടുള്ള പഞ്ചവർണ്ണ രീതികൾ, അതായത് കാവി ചുവപ്പ്, കാവി പച്ച, കറുപ്പ്, വെളുപ്പ്, അതുപോലെ തന്നെ ഇന്ദ്രനീലക്കല്ലിൻ്റെ നീലശോഭ, ഇങ്ങനെയുള്ള പാരമ്പര്യപരമായിട്ടുള്ള ആ വർണ്ണസങ്കേതത്തെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു പഠന രീതിയാണ് ഇവിടുത്തേത്. പൂർണ്ണമായിട്ടും പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന വർണ്ണങ്ങൾ ഇവിടെ കുട്ടികൾക്ക് പഠിക്കുക. ഒരു കാലഘട്ടത്തിൽ ഈ പാരമ്പര്യ ശൈലി തന്നെ അന്യമായി പോയത് തികഞ്ഞ പാരമ്പര്യ ശൈലി പഠിപ്പിക്കുന്ന രീതിയില്ലായിരുന്നത് കൊണ്ടാണ്. മറിച്ച് ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് പാരമ്പര്യ ശൈലി എന്താണെന്നും അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ നിന്ന് വർണ്ണങ്ങളെ ഉണ്ടാക്കി അതെങ്ങനെ ഉണ്ടാക്കണമെന്നും അതെങ്ങനെ ചുമരിൽ അപ്ലൈ ചെയ്യണമെന്നും വരെ കൃത്യമായ രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കോഴ്സ് പൊതുവെ എങ്ങനെയാണ് നമ്മളൊരു ജീവിതത്തെ നോക്കി കാണുന്നത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഈ കോഴ്സ് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യരും മറ്റു മൃഗങ്ങളും അല്ലാതെ വരുന്ന പ്രകൃതിയും എല്ലാം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെ സ്ട്രക്ചറലൈസ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പിലായിട്ട് ഫസ്റ്റ് ഇയർ തുടങ്ങി ഫോർത്ത് ഇയർ വരെയുള്ള BFA കോഴ്സിൽ നമ്മൾ ബേസിക്കായിട്ട് മനുഷ്യരുടെ അവയവങ്ങളുടെ പാർട്ട് ഓഫ് ബോഡി അങ്ങനെ ആദ്യം പഠിപ്പിച്ചു തുടങ്ങും. പിന്നെ അതൊരു പോർട്രേറ്റ് ആവും, പിന്നെ അതൊരു ഫുൾ ഫിഗർ ആവും, പിന്നെ ഒന്നിൽ കൂടുതലുള്ള മനുഷ്യരൂപങ്ങൾ ചേർന്നിട്ടുള്ള ആശയങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു ഒരു ഗ്രാജ്വൽ പ്രോഗ്രസ്സിലൂടെയാണ് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരേ വർഷം പഠിക്കുന്ന ഇത് ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ
പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഒരു അവസരങ്ങളുടെ ഒരു ജനാലകൾ എല്ലാ തരത്തിലും തുറന്നിടാൻ കഴിയുന്ന രീതിയിലുള്ള രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അനിമേഷനിലേക്ക് പോകാൻ പറ്റും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു തിയേറ്ററിന് സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള മനുഷ്യൻ്റെ ഐഡിയാസിനെ എക്സ്പ്രസ് ചെയ്യാവുന്ന രീതിയിലുള്ള ബേസിക്കായിട്ടുള്ള ആശയങ്ങളെ നമ്മൾ സമാഹരിച്ചിട്ട് കൊണ്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരേ അസൈൻമെൻറ്സും ഒരേ വർഷത്തിനും കൊടുക്കുന്ന അസൈൻമെൻറ്സ് കുട്ടികളുടെ പ്രോഗ്രസ്സിനെ വിലയിരുത്താനും അത് കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തുന്നതിലൂടെ അവരുടെ പ്രോഗ്രസ് തിരിച്ചറിയുകയും അവർക്ക് പിന്നീട് പുതിയ പുതിയ ടഫായിട്ടുള്ള ഒരു അസൈൻമെൻറ്റ്സിലേക്ക് പോവുകയും അത് എല്ലാം ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പരുവത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഇതിനകത്താണ് ഈ കോഴ്സ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ഫോർത്ത് ഇയർ, അതായത് ഗ്രാജുവൽ പ്രോസസ് ആണ്, പ്രാക്ടീസിലൂടെ മാത്രമാണ് അങ്ങനെ പുതിയ 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 പ്രശ്നങ്ങളിലേക്ക് വരിക, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിലൂടെ ഒരാൾ സമഗ്രമായ ഒരു ജീവിതത്തിലേക്ക് എത്താവുന്ന ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഒരു ഒരു സിലബസായിട്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു 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 ഹാർമണി ഒരു സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഹാർമണി എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പം മൃഗങ്ങളെക്കുറിച്ച് പഠിക്കുക, പൊതുവേ ഒരു മനുഷ്യ കേന്ദ്രീകൃതമായ മാത്രമല്ലാണ്ട് മൃഗങ്ങൾ, മറ്റ് പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾ, അതുപോലെ തന്നെ മരങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഇതിൻ്റെ പാർട്ടാണ്. കാരണം ഒരു കുട്ടിക്ക് അയാൾക്ക് താല്പര്യമായ രീതിയിലുള്ള ഏത് ഏരിയയിലേക്കും പഠിക്കാനും വരച്ചു പോകാനും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴും ഈ കോഴ്സിൻ്റെ പാർട്ടാണ്. കാരണം ആർട്ട് ഒരു 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 സ്വാതന്ത്ര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരാൾ അയാളുടെ തന്നെ ഒരു ഒരു മൈൻഡിനെ ലിബറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ആ ടൂളിനെ ഒരാൾക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടിലൂടെ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അയാളുടെ സ്വതന്ത്രമായ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ഈ ഒരു സ്കൾപ്ചറിലെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സർഗാത്മക കലാകാരൻ അല്ലെങ്കിൽ കലാകാരിയുടെ ജനനത്തിൽ ഒരു കലാപരിശീലന സ്ഥാപനം എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളത് വളരെ ഉയർന്നു കേൾക്കുന്നൊരു ചോദ്യമാണ്. പൂർണ്ണമായും ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിനെ സൃഷ്ടിക്കാൻ ഒരു സ്ഥാപനത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിക്ക് വളർന്നു വരാൻ ആവശ്യമായ ഒരു സാഹചര്യം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ കലാ പരിശീലന സ്ഥാപനങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. അത് സാധാരണഗതിയിലുള്ള സ്കിൽ ഡെവലപ്മെൻ്റ് എന്നുള്ള തലത്തിൽ മാത്രമല്ല എന്നുള്ളതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംശം എന്ന് പറയുന്നത്. വരയ്ക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ പെയിൻറ് ചെയ്യാൻ പഠിക്കുക, ശില്പം നിർമ്മിക്കാൻ പഠിക്കുക തുടങ്ങിയ കഴിവുകൾ, വളരെ നമ്മൾ ഈ സ്കിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരം കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു ഒരു കലാകാരനോ ഒരു കലാകാരിയോ ജനിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുറച്ചുകൂടി ആഴത്തിൽ ആ മണ്ഡലത്തിനെ മനസ്സിലാക്കാനും കല എന്ന് പറയുന്ന ഒരു വ്യവഹാരത്തിൻ്റെ ചരിത്രവും അത് സൗന്ദര്യശാസ്ത്രവും അത് അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള കല നിലനിൽക്കുന്ന സൈദ്ധാന്തികമായിട്ടുള്ള പരിസരങ്ങളും സൈദ്ധാന്തിക തലങ്ങളും ഒക്കെ അടങ്ങുന്ന വളരെ ബൃഹത്തായൊരു മണ്ഡലത്തിൻ്റെ വളരെ അടുത്ത പരിചയം കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരന് അല്ലെങ്കിൽ കലാകാരിക്ക് സർഗസൃഷ്ടിയിൽ ഏർപ്പെടാൻ കഴിയുന്നത്. തീർച്ചയായും കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ കഴിവുകൾ ഇവിടെ വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ സൈദ്ധാന്തികമായി പഠിച്ചതുകൊണ്ട് മാത്രം കലാകാരനാവണമെന്നില്ല. പക്ഷേ പലപ്പോഴും കലയിലെ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കല തന്നെ നവീകരിക്കപ്പെടുന്നത് കലയുടെ ചരിത്രം അറിഞ്ഞ് കലയിൽ ഏർപ്പെടുന്നവർ ആണ് അത്തരം നവീകരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ പലപ്പോഴും ചരിത്രം അറിയാത്തതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ പലപ്പോഴും ചരിത്രം ആവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. ഇതുകൂടി കണ്ടുകൊണ്ടാണ് കലാചരിത്രം, സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ ബൃഹത്തായ വിഷയങ്ങളാണ്. കലാചരിത്രം എന്ന് ഒറ്റവാക്കിൽ പറയുമ്പോൾ പോലും അതിനകത്ത് ലോകത്തിലെ മുഴുവൻ കലയുടെയും ദൃശ്യകലകളുടെയും ചരിത്രം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് ഭാരതീയ കല എന്നും പാശ്ചാത്യ കലയുടെയും ചരിത്രമൊന്നും രണ്ടായി നമ്മൾ വിഭജിച്ച് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യശാസ്ത്രവും പാശ്ചാത്യ സൗന്ദര്യശാസ്ത്രം, പൗരസ്ത്യ സൗന്ദര്യശാസ്ത്രം എന്ന് രണ്ടായിട്ട് വിഭജിച്ച് പഠിക്കാറുണ്ട്. അതോടുകൂടി അതോടൊപ്പം തന്നെ പുതിയ സിദ്ധാന്തങ്ങൾ,
കലാരംഗത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവിൽ സാംസ്കാരിക രംഗത്ത് ഉണ്ടായിട്ടുള്ള പുതിയ സിദ്ധാന്തങ്ങൾ ഇവയൊക്കെ പരിചയപ്പെടുത്തുന്ന വളരെ ബൃഹത്തായ ഒരു പഠന പദ്ധതി ഉണ്ട്. ഈ പഠന പദ്ധതിയിലൂടെ കൂടി കടന്നു പോയിട്ടാണ് ഒരാൾ ഒരു ഡിഗ്രിയോ ഒരു പി ജിയോ പൂർണ്ണമാക്കുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പി ജി കോഴ്സിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ തുല്യമായ നിലയിൽ പ്രാക്ടിക്കലിനും തിയറികൾക്കും നൽകുന്നൊരു പ്രാധാന്യമാണ്. അതുമാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൻ്റെ ആധുനിക കലാചരിത്രം സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നത് ഇവിടെ ആയിരിക്കും. പലപ്പോഴും ഈ ഇത്തരം പ്രാദേശിക ചരിത്രങ്ങൾ അവഗണിക്കുകയും ഒരു ഒരു ദേശീയത വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കലയും കലാചരിത്രവും മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇത്തരം പ്രാദേശിക ചരിത്രങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിലബസിൽ കേരളത്തിൻ്റെ ആധുനിക കലാചരിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ആർട്ട് എന്ന് പറയുന്നത്, അതായത് കല എങ്ങനെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ കലയായി മാറുന്നു, കലയുടെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ നിർവഹിക്കാം എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ, പിന്നെ ക്രിട്ടിക്കൽ തിയറീസ്, പാശ്ചാത്യ കലാചരിത്രം, പൗരസ്ത്യ കലാചരിത്രം, അതുപോലെ തന്നെ ആധുനികതയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ സൗന്ദര്യശാസ്ത്ര ചിന്തകർ, പ്രധാനപ്പെട്ട ശാസ്ത്രചിന്തകരെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സിലബസാണ് കലാചരിത്രം സൗന്ദര്യശാസ്ത്രം വിഭാഗത്തിൽ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മുടെ ബി എഫ് എ സിലബസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികൾ മൂന്ന് മെയിൻ സബ്ജക്റ്റുകളാണ്, അതായത് സ്കൾപ്ചർ, മ്യൂറൽ പെയിൻറ്റിങ്, പെയിൻറ്റിങ് എന്നീ മൂന്ന് വിഷയങ്ങളാണ് മെയിനായിട്ട് അവർ പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉപപാഠ വിഷയമായിട്ടാണ് ഈ ദാരുശില്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇത് ആദ്യത്തെ വർഷം അവർക്ക് ഡ്രോയിങ് മാത്രമേ ഉള്ളൂ. അത് അതിന് ശേഷം ആണ് മരത്തിൽ അവർ രണ്ടാം വർഷം മുതലാണ് അവർ മരത്തിൽ ഇത് ചെയ്യുവാൻ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ദാരുശില്പം നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റ് പള്ളികളിലും അപൂർവം നാലുകെട്ടുകളിലും ഒക്കെ ആയിട്ടാണ് അധികവും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത്. ഈ ഇത്തരം പഴയ രീതിയിലുള്ള ഇത്തരം വർക്കുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പുതിയ വർക്കുകൾ ചെയ്യാനുള്ളൊരു പരിശീലനമാണ് മെയിനായിട്ടും ഇത്ര ഈ സബ്ജക്റ്റ് ഇവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു സ്റ്റുഡിയോ പ്രാക്ടീസാണ് നമ്മൾ അവലംബിച്ച് വരുന്നത്. ഒരു പ്രിൻറ്റ് മേക്കിംഗ് ടെക്നിക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പ്രിൻറ്റ് മേക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന നമ്മൾ പഴയ കാലത്ത് ശീലിച്ചു വന്ന പുസ്തക പ്രസിദ്ധീകരണങ്ങളിൽ ഉപയോഗിച്ചു വന്ന ബ്ലോക്ക് മേക്കിംഗ്, ആ ബ്ലോക്ക് മേക്കിംഗ് ആണ് ഇന്ന് കാണുന്ന ഗ്രാഫിക്സായി മാറിയത്. ഒരിക്കലും നമ്മളെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സുമായിട്ട് ഒത്തിരി ആൾക്കാർ ധരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒരിക്കലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇതിനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ കൈകൊണ്ട് തന്നെ പ്രിൻ്റുകൾ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാല് വർഷത്തെ കോഴ്സിനിടയ്ക്ക് പ്രിൻറ്റിങ്ങിൽ പല സെക്ഷനുകൾ കൈകാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലാദ്യമായിട്ട് നമ്മൾ ഉഡ്കട്ടിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഉഡ്കട്ടെന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ കാണുന്ന സാധാ വുഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഹാർഡ്ബോർഡിലും പ്ലൈവുഡിലും തുടങ്ങി വിഭിന്ന വുഡിലുള്ള മാധ്യമങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ ബി എഫ് എയിലെ ഒരു വിദ്യാർത്ഥി വരുമ്പോൾ നമ്മൾ അവരെ സ്റ്റെൻസിൽ കട്ടെന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ സ്റ്റെൻസിൽ കട്ട് ചെയ്ത് സ്റ്റെൻസിലാണ് ആദ്യം നമ്മൾ ചെയ്തു വരുന്നത്. അതിനുശേഷം ഉഡ്കട്ടിലേക്ക് വരും. ഉഡ്കട്ടിൽ നിന്ന് അടുത്ത് എച്ചിങ് എന്നുള്ളതിലേക്ക് വരും. എച്ചിങ്ങിൽ നിന്ന് ഡ്രൈ പോയിൻ്റ്, ഡ്രൈ പോയിൻ്റിൽ നിന്നും ലിത്തോഗ്രാഫി, ലിത്തോഗ്രാഫിയിൽ നിന്നും സ്ക്രീൻ പ്രിൻറ്റിങ് എന്ന് പറയുന്ന സെറിഗ്രാഫിയിലേക്ക് വരും. അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഈ ബി എഫ് എ എന്നുള്ള കോഴ്സിൻ്റെക്ക് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഉൾക്കട്ടിനാണ് പ്രാമുഖ്യം കൂടുതൽ. കാരണം പ്രസ്സും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും
സാഹചര്യങ്ങളും ഒത്തുവരുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഉഡ്കട്ട് പ്രിൻറ്റിങ് നടക്കുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളെ അപേക്ഷിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും നല്ല പ്രിൻറ്റ് മേക്കിംഗ് ഉഡ്കട്ടിങ് ഉഡ്കട്ട് ടെക്നിക്ക് നടക്കുന്നത്. അപ്പോൾ അതിൽ ഉഡ്കട്ടും ഉഡ്കട്ടിൽ തന്നെ പ്ലൈവുഡിലും നമ്മൾ കാണുന്ന സാധാ വുഡിലും, സാധാ വുഡ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ മരത്തടി എന്നുള്ള സോഫ്റ്റ് വുഡിലും ചെയ്യുന്നതും പിന്നെ പ്ലൈവുഡിൽ ചെയ്യുന്നതും, ഈ ടെക്നിക്കാണ് കുട്ടികൾ കൂടുതലും ഇവിടെ അവലംബിച്ച് വരുന്നത്. അതിൽ തന്നെ ചില പ്രത്യേക ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ പ്രതലത്തിൻ്റെ മുകളിൽ കോറി വരച്ചിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ഇമേജുകളാണ് പ്രസ്സിൻ്റെ സഹായത്താലോ കൈകൊണ്ടുള്ള സഹായത്താലോ പ്രിൻ്റുകളാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. ഓരോ പ്രിൻറ്റും ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പ്രിൻ്റ് പോലെ ആയിരിക്കില്ല രണ്ടാമത് എടുക്കുന്നത്, രണ്ടാമത്തെ പ്രിൻ്റ് പോലെ ആയിരിക്കില്ല മൂന്നാമത് എടുക്കുന്ന പ്രിൻ്റ്. ഓരോ പ്രിൻറ്റും അതിൻ്റേതായ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നുകൊണ്ടിരിക്കും. അതിന് വേണ്ടി നമ്മൾ അവലംബിക്കുന്ന ഓരോ മാർഗങ്ങളും ചെറിയ ടെക്നിക്കുകളിലൂടെയാണ് നമ്മൾ സാധിച്ചെടുക്കുന്നത്. പ്രിൻ്റിൽ ഏറ്റവും ക്വാളിറ്റി പ്രിൻറ്റിങ് എന്നുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു അഞ്ച് കളർ വരെ എടുത്ത് അവർ പ്രിൻ്റ് ഉഡ്കട്ട് പ്രിൻ്റ് എടുക്കുന്നുണ്ട്. ഓരോ പ്രിൻറ്റും അതിൻ്റേതായ വ്യത്യസ്ത തലങ്ങൾ അവലംബിക്കാറുണ്ട്.